കെ ബി ഗണേഷ് കുമാർ മന്ത്രിയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പത്തനാപുരത്ത് നിന്ന് വൻ പോരാട്ടം നടത്തി ജയിച്ചു വന്ന കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. ട്രാൻസ്പോർട്ട് വകുപ്പായിരിക്കും കെ ബി ഗണേഷ് കുമാർ കൈകാര്യം ചെയ്യുക. പിണറായി വിജയനും ഇതിന് പച്ചക്കൊടി കാട്ടി. അതേസമയം മന്ത്രിസ്ഥാനത്തിനായി കൊതിച്ചു നടന്ന, മന്ത്രിസ്ഥാനത്തിനായി കരഞ്ഞ കോവൂർ കുഞ്ഞുമോന് മന്ത്രിസ്ഥാനത്തിന് സാധ്യതയില്ല. ലോക താന്ത്രിക് ജനതാദളിനും മന്ത്രിസ്ഥാനത്തിന് സാധ്യതയില്ല. ഈ സാഹചര്യത്തിൽ കെ ബി ഗണേഷ് കുമാറിൻ്റെ മന്ത്രി പദവി ഉറപ്പാണ്. കെ ബി ഗണേഷ് കുമാർ അടുത്ത കാലത്തായി പിണറായി വിജയനോട് വളരെയധികം അടുത്തു നിൽക്കുന്ന നേതാവാണ്. ആർ ബാലകൃഷ്ണപിള്ളയുടെ മരണശേഷം പാർട്ടിയുടെ കടിഞ്ഞാണ് ഗണേഷ് കുമാറിൻ്റെ കയ്യിലാണ്. ജ്യോതികുമാർ ചാമക്കാല ഉയർത്തിയ വെല്ലുവിളിയെ അതിജീവിച്ച് വൻ മാർജിനിലാണ് കെ ബി ഗണേഷ് കുമാർ ഇത്തവണ പത്തനാപുരത്ത് ജയിച്ചു കയറിയത്. പത്തനാപുരം തൻ്റെ കോട്ട തന്നെയാണെന്ന് ഇതോടെ കെ ബി ഗണേഷ് കുമാർ തെളിയിച്ചു. അതിനുള്ള ഒരു ഉപഹാരമാണ് കെ ബി ഗണേഷ് കുമാറിനുള്ള മന്ത്രിസ്ഥാനം. അതേസമയം കോവൂർ കുഞ്ഞുമോൻ അടക്കമുള്ള ഏകാംഗ സൈന്യത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടതില്ലെന്നും തീരുമാനിച്ചു. കോവൂർ കുഞ്ഞുമോന് പ്രതിഷേധമുണ്ട്. അദ്ദേഹം ദുഃഖിതനാണ്. അവിവാഹിതനായ കോവൂർ കുഞ്ഞുമോൻ 5 തവണയായി ജയിച്ചു വരുന്നു. എങ്കിലും മന്ത്രിസ്ഥാനം മാത്രം അപ്രാപ്യമായി തീരുന്നു. എന്തായാലും കെ ബി ഗണേഷ് കുമാർ മന്ത്രിയാകുമെന്ന് ഉറപ്പാണ്. ലോകതാന്ത്രിക് ജനതാദൾ ശ്രേയാംസ് കുമാറിൻ്റെ ലോകതാന്ത്രിക് ജനതാദളിനെ മന്ത്രിസ്ഥാനം നൽകില്ലെന്നും ഉറപ്പാണ്. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഈ സാഹചര്യം ഇപ്പോൾ സി പി എമ്മിന് എല്ലാം കൊണ്ടും അനുകൂലമായി മാറിയിരിക്കുകയാണ്. വലിയ തലവേദനകളില്ലാതെ ഘടകകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം നൽകാൻ സി പി എമ്മിന് ആകും. ആകെ ഇപ്പോൾ തലവേദന ഉണ്ടാക്കിയിരിക്കുന്നത് ജോസ് കെ മാണിയാണ്. 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് ജോസ് കെ മാണി പിണറായിയെ സമീപിച്ചിട്ടുണ്ട്. അതിന് പിണറായി മറുപടി പറഞ്ഞിട്ടില്ല. അർത്ഥഗർഭമായ മൗനത്തിലാണ് പിണറായി. ജോസ് കെ മാണിയോട് ഇതുവരേക്കും പിണറായി അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ജോസ് കെ മാണി ഗ്രൂപ്പിന് 1 മന്ത്രിസ്ഥാനം കൊടുക്കും. അത് റോഷി അഗസ്റ്റിനാണ്. ഡോക്ടർ എൻ ജയരാജിനെ മന്ത്രിയാക്കണമെന്ന് ജോസ് കെ മാണി പറയുന്നുണ്ട്. ഒരു കോംപ്രമൈസ് എന്ന നിലയിൽ ചിലപ്പോൾ ഡോക്ടർ എൻ ജയരാജിനെ ചീഫ് വിപ്പ് ആക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഗണേഷ് കുമാറിനെ സി പി എം തഴഞ്ഞില്ല. ട്രാൻസ്പോർട്ട് മന്ത്രിയായി ഗണേഷ് കുമാർ അധികാരമേൽക്കും.